ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് തെലങ്കാന സ്റ്റൈൽ ബഗാര റൈസ് ആൻഡ് ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. ആദ്യം ബഗാര റൈസ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ബഗാര റൈസ് കുക്കറിലാണ് തയ്യാറാക്കുന്നത്. കുക്കർ ചൂടായ ശേഷം 1 സ്പൂൺ നെയ്യ്, 3 സ്പൂൺ ഓയിൽ ഒഴിക്കണം. ഓയിൽ ചൂടായ ശേഷം 4 കറുവാപ്പട്ട ചെറിയ കഷ്ണങ്ങൾ, 4-5 ഗ്രാമ്പ്, 4 ഏലക്ക, 1 സ്പൂൺ ഷാജീര, 2 കറുവാപ്പട്ടയുടെ ഇല, 1 സബോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കണം. ഇതിലോട്ട് 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലോട്ട് കുറച്ച് പുതിന ഇല ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യണം. രണ്ട് ഗ്ലാസ് ബസ്മതി റൈസിന് 2 ഗ്ലാസ് വെള്ളം ചേർക്കണം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യണം. വെള്ളം നല്ലോണം തിളച്ച് വരണം. വെള്ളം നല്ലോണം തിളയ്ക്കുന്നുണ്ട്. ഇതിലോട്ട് 1 മണിക്കൂർ കുതിർത്തെടുത്ത ബസ്മതി റൈസ് ചേർക്കണം. ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്യണം. കുക്കർ അടച്ച് വെച്ച് 2 വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കണം. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. നമ്മുടെ ബസ്മതി റൈസ് നല്ലോണം വെന്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യണം. ബഗാര റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യണം. ഇത് തെലങ്കാന സ്റ്റൈൽ ചിക്കൻ കറി ആയതുകൊണ്ട് കുറച്ച് സ്പൈസി ആയിരിക്കും. അതുകൊണ്ട് ഉപ്പും മുളകും നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കടായി വെച്ചിട്ടുണ്ട്. കടായി ചൂടായ ശേഷം കുറച്ച് ഓയിൽ ഒഴിക്കണം. ഓയിൽ ചൂടായ ശേഷം 2 കറുവാപ്പട്ട ചെറിയ കഷ്ണങ്ങൾ, 4 ഏലക്ക, 4 ഗ്രാമ്പ്, 1 സബോള ചെറുതായിട്ട് അരിഞ്ഞതും, 2 പച്ചമുളക് അരിഞ്ഞു വെച്ചതും കുറച്ച് കറിവേപ്പില ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കണം. ഇതിലോട്ട് 2 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കണം.
ഇതിലോട്ട് രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യണം. ഇതിലോട്ട് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യണം. രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം. ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്യണം. ചിക്കൻ വേവാൻ വേണ്ടി കുറച്ച് വെള്ളം ചേർക്കണം. കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതും കുറച്ച് പുതിന ഇല ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യണം. ഇനി ചിക്കൻ അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കണം. ചിക്കൻ കറിയിൽ ചേർക്കാൻ വേണ്ടി 2 സ്പൂൺ കസ്കസ് കുറച്ച് വെള്ളം ചേർത്ത് നല്ലോണം അരച്ചെടുക്കുന്നുണ്ട്. ഇനി ചിക്കൻ അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ചിക്കനിലോട്ട് കസ്കസ് അരച്ചെടുത്തത് ചേർക്കണം. ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കണം. അഞ്ച് മിനിറ്റ് ശേഷം അടപ്പ് തുറന്ന് 2 സ്പൂൺ ഗരം മസാല ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യണം. ഞാനിവിടെ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റും കൂടി വേവിക്കണം. അഞ്ച് മിനിറ്റ് ശേഷം അടുപ്പ് തുറന്ന് നല്ലോണം മിക്സ് ചെയ്യണം. ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. തെലങ്കാന സ്റ്റൈൽ ബഗാര റൈസ് ചിക്കൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ.